അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ ചേട്ടൻ്റെ മോതിരം അടിച്ചു മാറ്റിക്കൊണ്ട് വരികയാണ് നമ്മുടെ ശ്രീതു ചേച്ചി. ശ്രീതു എവിടെയോ അർജുൻ്റെ മോതിരം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരയാൻ വേണ്ടി അവർ റൂമിലേക്ക് വരികയാണ്. അയ്യോ, ഇത് അപ്സര ചേച്ചീൻ്റെയാണല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീതു. ശ്രീതു മോതിരം കൊടുക്കുന്നില്ല. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എൻ്റെ മോതിരം എടുക്കുക, എൻ്റെ മോതിരം എടുക്കുമെന്ന്. അങ്ങനെ അർജുൻ ശ്രീതുവിൻ്റെ ബെഡിലേക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മോതിരം താ, എൻ്റെ മോതിരം താന്ന് പറയുന്നുണ്ട്. ശ്രീതു അങ്ങോട്ട് വീഴാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അർജുൻ മാറി നിൽക്കുന്നുണ്ട്. എൻ്റെ മോതിരം താന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീതുവിൻ്റെ ബാൻഡ് എടുത്തിട്ട് നമ്മുടെ അർജുൻ ഓടുകയാണ്. ഈ രണ്ടുപേരും പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ബാക്കി ജാസ്മിൻ, ഗബ്രി അവരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ സിബിൻ, സിബിൻ ചോദിക്കുന്നുണ്ട് എന്തുവാടാ എന്തുവാടാ ഇവിടെ ഓടിക്കളിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഇവിടെ എൻ്റെ മോതിരം എടുത്തുകൊണ്ട് പോയി, എൻ്റെ മോതിരം തരുന്നില്ല, എൻ്റെ മോതിരം താന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ ബാൻഡ് താ, എന്നാലാ ഞാൻ തരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അർജുൻ നീ കളിക്കല്ലേ എന്നൊക്കെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്. നിൻ്റെ ബാൻഡ് എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്. ഇല്ല, നിൻ്റെ പോക്കറ്റിലുണ്ട്, ഞാൻ കണ്ടതാണെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്. എൻ്റെ മോതിരം തന്നാലേ ഇത് തരുള്ളൂ, നിൻ്റെ മോതിരമുണ്ട്, നിൻ്റെ ബെഡിലുണ്ട്, നീ പോയി നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീതുവിൻ്റെ പുതപ്പ് നമ്മുടെ അർജുൻ എടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ച് അർജുൻ്റെ റൂമിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് ശ്രീതു പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഗബ്രീനും ജാസ്മിനെ കണ്ടുമുട്ടിയത്. ഗബ്രീൻ ജാസ്മിൻ പറയുന്നുണ്ട് ശ്രീതോ എന്ന് വിളിക്കുന്നുണ്ട്. ജാസ്മിൻ, ജാസ്മിൻ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ ഇതൊന്നും പറയാൻ വരണ്ട, നിനക്കും ഗബ്രിക്കും അതാണ് നല്ലത്, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ വന്നിട്ട് ഫ്രണ്ട്സാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ശ്രീതുവിന് ആ ക്യാമറയെ കാണാൻ എന്ത് ഭംഗിയാർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ അർജുൻ്റെ മോതിരം ശ്രീതു കൊടുത്തിട്ടുമില്ല, ശ്രീതുവിൻ്റെ ബാൻഡ് നമ്മുടെ അർജുൻ കൊടുത്തിട്ടില്ല. എന്താണെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ വേറൊരു തരത്തിലുള്ളൊരു കോംബോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇവരുടെ കോംബോയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ.